2022 SSLC IT മോഡൽ ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ടൂവിലെ അഞ്ചാമത്തെ അഥവാ അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. സൺക്ലോക്കിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് അതിലെ രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കിയ സമയമേഖലാ ഭൂപട ജാലകം പ്രദർശിപ്പിക്കുക. ഇതിനായിട്ട് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം ആദ്യം പ്രദർശിപ്പിക്കണം. അതിനുശേഷം അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടന്നാലോ. നേരത്തെ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൺക്ലോക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യുന്നത്? ഓക്കെ, ആ ഒരു ക്രമത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ചെറുതായിട്ടാണ് വരുന്നത്, നമുക്കിതിനെ വലുതാക്കി കളയാം. അതിനുശേഷം നമുക്ക് മെനു വേണം. മെനു കിട്ടാനായിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടത്? അതെ, സ്ക്രീനിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു കിട്ടും. ഈ മെനുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ എന്തൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഇവിടേക്ക് വരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ ബോക്സ് നോക്കിയാൽ മനസ്സിലാകും. ആശ്ചര്യചിഹ്നം, ഇവിടെയുള്ള ഒരു ആശ്ചര്യചിഹ്നം ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ചിത്രം ഇവിടെ നമുക്ക് വരയൊക്കെ വന്നിട്ട് കാണാം, അഥവാ നമ്മുടെ സമയമേഖലാ ഭൂപടം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ തിരിച്ചിവിടെ വരുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞത് അനുയോജ്യമായ ടൂൾ ഉപയോഗിച്ച് രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണാം, ഇത് രാത്രിയാണ്, ഇത് പകലാണ്, ഇത് വീണ്ടും രാത്രിയാണ്. ഈ ഒരു വേർതിരിവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അഥവാ അത് ആ ഒരു ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എൻ എന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എൻ എന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം വരുന്ന ചേഞ്ചസ്. കണ്ടില്ലേ, ആ രാത്രി ഇപ്പോൾ പൂർണ്ണമായിട്ട് പോയി. ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ വരുന്ന ചേഞ്ചസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ്. അപ്പോൾ നമുക്കിത് ആ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അത്രയേ പറഞ്ഞിട്ടുള്ളൂ, അത്രയേ ചെയ്യേണ്ടു. ഓക്കെ, രാത്രി പകൽ വേർതിരിവ് ഒഴിവാക്കുക. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വേർതിരിവൊക്കെ ഒഴിവാക്കി ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നമ്മുടെ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. മുൻപിലത്തെ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്രീൻഷോട്ട് എവിടെയായിരുന്നു ഉണ്ടാവുക? അതെ, നമ്മുടെ ഹോമിലെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പേര് നമുക്ക് മാറ്റിക്കൊടുക്കണം. ഇതിന്റെ പേര് ഇപ്പൊ സ്ക്രീൻഷോട്ട് ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ടാണുള്ളത്. ഇതിന് മുകളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റീനെയിം എന്ന് പറഞ്ഞത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ, എന്നിട്ട് നിങ്ങളുടെ ചോദ്യ നമ്പറാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 5 എന്ന് കൊടുത്തു. അതിനുശേഷം റീനെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ചിത്രത്തിന്റെ പേരൊന്ന് മാറിയിട്ടുണ്ട്. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ടും ഇവിടെ വന്നതായിട്ട് കാണാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രവർത്തനവും നമ്മൾ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. അപ്പോൾ സൺക്ലോക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രവർത്തനവും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ദർശൻ സൈനിങ് ഓഫ്.